അപ്പൊ എന്റെ ബ്രദർ ഉണ്ടെന്ന കൂടെ ബ്രദറിന്റെ കൂടെ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇറങ്ങിയിട്ടുള്ളത് എവിടെയാണ്? വളാഞ്ചേരി. ഇതെന്ത് ഷോപ്പ്? നമ്മള് യാറിന്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. പറയൂ എന്നെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞ. ഇതെന്റെ നബ്ഹാനാണ്. നബ്ഹാൻ ഒരു ഹായ് പറയോ. ഇതെന്റെ ബെസ്റ്റിയാണ്. ഓള് ഹായ് പറയൂല, ചിലപ്പോ തെറി പറയാ, അതോട് ചോദിക്കണ്ട. അപ്പൊ നല്ല തിരക്കൊക്കെ കാണാണ്ട് നമ്മളെ കഥാനായകൻ നടന്നു വരുന്നു. കഥാനായകൻ ഇപ്പൊ ഗിഫ്റ്റ് കൈമാറുന്നതാണ്. കഥാനായകന് ഗിഫ്റ്റ് കൈമാറുന്നതാണ്. സാധനം കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി, ഇവിടുത്തെ ഐറ്റംസ് ഒന്നും പോരത്ര, ഐറ്റംസ് പോരാന്നിട്ട് ഇപ്പനി ഞങ്ങളെ പൂക്കാട്ടിലേക്ക് കൊണ്ടുപോകണി. അപ്പൊ നമ്മള് പൂക്കാട്ടില് പോയൊക്കെ എന്ത് ഐറ്റംസ് കാര്യങ്ങളൊന്നും ഒന്നും ഇപ്പൊ കുറെയായിട്ട് വളാഞ്ചേരി നടക്കാത്ത കാരണം നമുക്ക് കൂടുതലായിട്ടൊന്നും വരില്ല. പക്ഷെ ഇവിടെ അല്ല, ബർഗർ അങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതൽ. പക്ഷെ ഞങ്ങൾക്ക് അതല്ലാണ്ട് ഹെവി ആയിട്ട് എന്തെങ്കിലും അറച്ച് തിന്നണം എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കണേ. എന്ത് വാങ്ങാനാ പോണ? അൽഫാം വേണ്ട. തട്ടുകട വിഭവങ്ങൾ വേണം. തട്ടുകടേക്കാണ് പോണത്. ചങ്ങായി പോവാ. ഇവർക്ക് ചങ്ങായി പറ്റൂല. അപ്പൊ ചങ്ങായിക്കല്ല കൂട്ടുകാരൻ്റെ അടുത്തൊക്കെ പോണെന്ന് പറഞ്ഞിട്ട് പറ്റണില്ല. ഫൈനലി ഞങ്ങള് ഇവിടുന്ന് തീരുമാനം മാറ്റി ഞങ്ങള് പോവാണ്. പക്ഷെ അവരില്ലല്ലേ നമ്മളെ കൂടെ. ഞങ്ങൾ മാത്രം പോണട്ടോ. അവര് അവരെ വണ്ടി കൊണ്ട് വരികയാണ്. അപ്പൊ ഞങ്ങൾ ഇതാ പോണട്ടാ. ഇങ്ങനെ ഫൈനലി നമ്മള് എത്തിയിട്ടുള്ള ഇവിടെയാണ്. അതായത് ഇതിപ്പോ എവിടെയാണ്? കൊട്ടാരത്തൊക്കെ എത്തുന്നതിന്റെ മുന്നേട്ടോ നമ്മൾ ഇവിടേക്കാൻ വേണ്ടി കയറി. ഇവിടെ എന്തുണ്ട് ഏതുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. പോയി നോക്കാം, അന്വേഷിക്കാം. ചെരുപ്പൊന്നുമില്ല കേട്ടോ, ചെരുപ്പൊക്കെ പോയിട്ടുണ്ടോ? പോണ ലുക്ക് ഉണ്ടെങ്കിൽ ഒരുത്തി ഉറങ്ങി എണീറ്റപ്പോ അവിടെ കാലിൽ ചെരുപ്പില്ല. ചെരുപ്പ് എവിടെ പോയി എന്ന് അവൾക്ക് അറിയില്ല. വാഷ് 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 ബേബിനെ ഒന്ന് വാഷ് ചെയ്യിപ്പിക്കോ. അവിടെ ഉണ്ട്, അവൾക്ക് ചെരുപ്പിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ചടങ്ങുണ്ടല്ലോ എവിടെ പോയാലും. നിങ്ങൾ കൈ എഴുക്കണ്ട. എന്തിന് വാണ്ടടി പെണ്ണേ? ആടാ കൈ എഴുക്കണ്ട, കേൾക്കണ്ട. ഓ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അപ്പൊ എന്നോട് അറിയാം, ഞാൻ കൈ എഴുകട്ടെട്ടാണ്. അല്ലെങ്കിൽ കൈ എഴുകാത്ത ആള് തിന്നായിരിക്കും. പെട്ടെന്ന് കേൾക്കും അവിടെ സെറ്റായിട്ട. അമ്മോസ ബാക്കി വിശേഷം. അനക്കൊന്നും പറയാ, ഞാൻ ഒന്നാമതും തരാം. ഞാൻ വൈകിട്ട് അവിടെ ചായ കുടിച്ചു, നിങ്ങളെ വെയിറ്റ് ചെയ്തു. പത്തു മണി ചായ അവിടുന്ന് പൊക്കോടല്ലായിരുന്നു സംഘടന തന്നെ. അതെ
ആ കണ്ടതൊക്കെ തിന്നതും പോരായിട്ട് കടലമുട്ട കയ്യിലാക്കി ഒട്ടി പിടിക്കൂട്ട പിന്നെ കുറച്ച് ടേസ്റ്റ് ഉണ്ട് മസാലാക്കരുത് സൂപ്പറാണാ ഇവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ എറണാകുളത്തോട്ടോ ബൈ ബൈ പറയണം. ഇവരെ വണ്ടിയിൽ കേറ്റുന്നില്ല ഗൈസ്. എന്താ കാരണം? എന്താ കാരണം? റീസൺ ഉണ്ടാവുമല്ലോ. കയ്യിൽ കാരണുണ്ട്. നമുക്ക് പോയി നോക്കാം. എടി കുഞ്ഞിപ്പാത്തമ്മ ഇണ്ടോക്ക്. അന്ന വണ്ടി കയറ്റൂലേ. അന്ന വണ്ടി കയറ്റൂലേ. ആ ഓണം തുടച്ചോണ്ടേന്ന്. അയ്യോ, ആ നേക്കോന്റെ മുന്ന മുന്നത്തെ റോട്ട് കൂടെ ആയിരുന്നു ഇങ്ങനെ ഒൽപ്പിച്ച് നടന്നേ. നേക്കോന്റെ അതന്നെ പറഞ്ഞിട്ട് ഇപ്പൊ ഇരുന്ന് ഒൽപ്പിക്കുക. ഇത് ഞാൻ കട്ട് ചെയ്യൂല. ഇനി ഒൽപ്പിക്കൂ, രാത്രി ഒൽപ്പിക്കും. ഞാൻ പറയാ, അതിലുള്ള ഒരു വീഡിയോ കട്ട് ചെയ്യൂല. സുഹൃത്തുക്കളെ, എങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ഇനി പോവാനുള്ള പരിപാടിയാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഠായി എത്തി വണ്ടി, ചോക്ലേറ്റ് ചെറിയ തുടച്ച് കഴുകിയിട്ട് ഹലോ ഗായ്സ്. അപ്പൊ ഇവര് ഇറങ്ങാണ് ഗായ്സ്. പറയേ, മാമൻ പോവാണ്. പറയേ ബൈ ബൈ. ഒരു ബൈ ബൈ പറയാതെ പണ്ട. ആ ബൈ ബൈ. ഹലോ, ഐ ലവ് യു ഒക്കെ പറയണേ. ഞങ്ങൾ തമ്മിൽ സീക്രട്ട് വന്നു. മൂന്ന കയറ്റണ്ട, അതിന്റെ മൂന്ന അടിച്ചു ഞാൻ പരത്തു. അതൊക്കെ പണി വേണത്ര. അല്ല, പണി കാണണത്ര. പണി സിനിമക്ക് പോവായിട്ട് തല്ല പിടിച്ചു പോവാട്ടാ. അവനവന്റെ ഫ്രണ്ട്സോളുമായിട്ട് എവിടെ എന്തോ പരിപാടി. ആ പോണേ, ഏറ്റെടുത്തിട്ടുണ്ട്. പോയില്ലേ, അന്റെ ആവശ്യം എത്ര ഉള്ളു. അന്ന തട്ടിപ്പോയി. ഞങ്ങള് പോയി. അപ്പൊ ഞങ്ങള് ബൈ ബൈ പറയാം അല്ലേ. അപ്പൊ അടുത്ത വീഡിയോ ഉറക്ക പറ. അങ്ങോട്ട് നോക്കി പറ. പാട്ട് പാടി കൊടുത്ത. അങ്ങനെ പാട്. ഇവന്ന് വേഗം ടൈം പോണ. അയ്യേ, നമ്മള് കൊച്ചിക്ക് പോണേനെ പറ്റി ഒരു പാട്ടടിക്കാ. പോകാനെ കൊച്ചിക്ക് ഞങ്ങള് പോകാനെ. വൈൻഡപ്പ് ചെയ്യണം. വൈൻഡപ്പ് ചെയ്താണ് ഞാൻ കൂടി.
അടുത്തൊരു കിടുക്കാച്ചു വീട് ഞങ്ങള് വരും, അതുവരേക്കും.